ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CPO എക്സാം എഴുതാൻ പോകുന്നവരും അതേപോലെ നമ്മുടെ WCPO എക്സാം എഴുതാൻ പോകുന്നവരും നോക്കിയിരിക്കേണ്ട 15 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 5-year plan. ഫൈവ് ഇയർ പ്ലാനെ എല്ലാവരും നോക്കി പോകണം. അതായത് പഞ്ചവത്സര പദ്ധതികൾ തീർച്ചയായിട്ടും നോക്കി പോകണം. ഇതിൽ നോക്കേണ്ടത് അതിൻ്റെ ഇയർ, അതേപോലെ ഏത് മോഡൽ, അല്ലെങ്കിൽ ഓരോപ്പോ മഹൽ നോബിസ് മോഡൽ അങ്ങനെയുള്ള മോഡലുകളിലെ ആ മോഡലുകൾ ഏതൊക്കെയാണ്, അതേപോലെ ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടന്നത്, അതേപോലെ അതിന് നേതൃത്വം നൽകിയതാരാണ്, ധവള വിപ്ലവം നടന്നത് ഏത് കാലത്താണ്, അതുപോലെ തന്നെ എത്ര ആയിരുന്നു അത് ലക്ഷ്യം വെച്ചത്, ഏതൊക്കെയാണ് ലക്ഷ്യം വെച്ചിട്ട് കിട്ടാതെ പോയത്, ഏതൊക്കെയാണ് നേട്ടത്തിൽ കൂടുതൽ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പഞ്ചവത്സര പദ്ധതികളിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്ക്. നോക്കാത്തവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കി എഴുതി വയ്ക്കുക, ഒരു ലെക്ചർ നോട്ടിൽ എഴുതി വയ്ക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് എഴുതുക, പവർഫുള്ളായിട്ട് പഠിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴത്തെ CEO ആരാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ നീതി ആയോഗിൽ ഓരോ കാര്യത്തിനും ഫസ്റ്റ് റാങ്ക് വന്നതാരാണ്, അല്ലെങ്കിൽ റാങ്ക് ക്രമത്തിൽ മൂന്നാമത് നിൽക്കുന്നതാരാണ്, അല്ലെങ്കിൽ നാലാമത് നിൽക്കുന്നതാരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നീതി ആയോഗുമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് GST ആണ്. നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട കാര്യം GST ബന്ധപ്പെട്ട് ഏത് ഇയർ വന്നു എന്നുള്ളത് ആദ്യം പഠിച്ചു വയ്ക്കുക, ഇയർ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നികുതി നിരക്കുകൾ ഏതൊക്കെയാണ്, നികുതി നിരക്കുകൾ എത്രയൊക്കെ ശതമാനത്തിലാണ് ഇപ്പോഴുള്ളത്, അതേപോലെ ഏതിനൊക്കെയാണ് നികുതി ഒഴിവാക്കിയിട്ടുള്ളത്, ഒഴിവാക്കിയവ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് GST ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. നാലാമതായിട്ട് വരുന്നത് നമ്മളുടെ ഓരോ ഓർഗനൈസേഷൻ്റെയും തലവന്മാർ, ഊട് തലവൻ ആരാണ്, അതേപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ തലവൻ ആരാണ്, ആസിയാൻ്റെ തലവൻ ആരാണ്, അതുപോലെ തന്നെ മറ്റേ UNൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ കറൻറ്റ് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ചോദിക്കുന്നത് നേരിട്ട് തന്നെ കറൻറ്റ് അഫയേഴ്സ് ചോദിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാൻ വളരെ ഈസിയുമാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമതായിട്ട് പഠിക്കേണ്ടത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവം, ഈ വിപ്ലവത്തിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്, ഏത് ഗവർണറിൻ്റെ കാലത്തായിരുന്നു ഇത് നടന്നിരുന്നത്, അതേപോലെ തന്നെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പലതും വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ള കാര്യങ്ങളാണ് അഞ്ചാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി ആറാമതായിട്ട് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ആറാമത്തെ ഭാഗം എന്ന് പറയുന്നത് ശിലകളാണ്. ഏതാണ് ശിലകൾ, ശിലകളെ കുറിച്ചിട്ട്, കായാന്തരിക ശിലകൾ, മറ്റ് ശിലകളില്ലേ, നമ്മൾ SCRT ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് മാത്രം നോക്കി പോകരുത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പോവുക. അഞ്ചാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ബാങ്ക് ലയനമാണ്. ബാങ്കിൻ്റെ ലയനം, ഇപ്പോൾ നടന്നിട്ടുള്ള ബാങ്ക് ലയനം, അതേപോലെ തന്നെ നിങ്ങൾ അതിൽ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ് ബഡ്ജറ്റ്. ഇതിൽ തന്നെ ഞാൻ പറയുകയാണ്, ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും 2022-23 ബഡ്ജറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് പഠിച്ചു പോവുക. കാരണം ലയന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് സോറി ബാങ്കുമായിട്ടെന്ന് പറയുന്നത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ PSCO ചോദിക്കുന്നുണ്ട്. ഏഴാമതായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അഞ്ചാമത് എന്നാൽ എഴുതിയ തെറ്റിപ്പോയതാണ്, ഏഴാമതായിട്ട് പഠിച്ചു വെക്കേണ്ടത്. എട്ടാമതായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് നോബൽ പ്രൈസ് ആണ്. നോബൽ പ്രൈസ് ഏതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ 2021-ലെയും 2022-ലെയും നോബൽ പ്രൈസ് വിന്നേഴ്സിനെ ഓർത്ത് വെക്കണം. അത് മാത്രം ഓർത്ത് വെച്ചാൽ പോരാ, അവരുടെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അവർക്ക് കിട്ടിയത് എന്തിനാണ്, ഏതൊക്കെ എത്ര തവണയാണ് അവർക്കൊക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. അടുത്തത് നമ്മളെ ഫുട്ബോൾ വേൾഡ് കപ്പ്. ഏതാണ് വേൾഡ് കപ്പ്, വേൾഡ് കപ്പിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. വേൾഡ് കപ്പ് ഇപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി
പത്താമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഭേദഗതികളാണ്. ഭേദഗതികൾ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഭേദഗതികളാണ് അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഭേദഗതികളിൽ നിങ്ങൾ അതിലെ ഇയർ, ഏത് വർഷമാണ്, ആരാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, അതേപോലെ തന്നെ ഓരോ ഭേദഗതിയിലും ഒരു കാര്യം മാത്രമായിരിക്കില്ല, രണ്ടും മൂന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ മൂന്ന് കാര്യങ്ങളും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പതിനൊന്നാമതായിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് നവോത്ഥാനത്തിലാണ്. നവോത്ഥാനത്തിൽ നോക്കേണ്ടത് നമുക്ക് ഇവിടെ എഴുതാം. പതിനൊന്നിൽ നവോത്ഥാനമാണ്. നവോത്ഥാനത്തിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് പൊയ്കയിൽ യോഹന്ന. ആരാണ് പൊയ്കയിൽ യോഹന്ന? രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മന്നത്ത് പത്മനാഭൻ. ആരാണ് മന്നത്ത് പത്മനാഭൻ? വി ടി പട്ടത്തിരിപ്പാട്. വൈകുണ്ഠസ്വാമി. അതേപോലെ തന്നെ തൈക്കാടയ്യ. അതേപോലെ എസ് എൻ അഥവാ ശ്രീനാരായണ ഗുരു. ഈ 1, 2, 3, 4, 5, 6 വ്യക്തികളെ കുറിച്ച് കൃത്യമായി പഠിച്ചു പോവുക. പി എസ് സി ഇപ്പോൾ ചോദിക്കുന്ന അധികം ഇവരെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 6 പേരുകളും കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ ഒരാളെയും കൂടി പഠിച്ചുള്ളതുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ, അത് വിട്ടുപോയതാണ്, ചട്ടമ്പി സ്വാമികൾ കൂടി പഠിച്ചിരിക്കുക. 12-ാമത്തേതായിട്ട് ചോദിക്കുന്നത് മലയാളം അവാർഡുകളാണ്. മലയാളം അവാർഡ് ഏതൊക്കെയാണ് വരുന്നത്? വയലാർ അവാർഡ് വരുന്നുണ്ട്. വയലാർ അവാർഡ് 2021-ലെയും 2022-ലെയും പഠിച്ചു വെക്കുക. എഴുത്തച്ഛൻ, അതും ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അതുപോലുള്ള മറ്റ് അവാർഡുകളൊക്കെ പഠിച്ചു വെക്കുക. 2022-ലെ മാത്രം പഠിച്ചു വെക്കരുത്, 2021-ലെയും പഠിച്ചു വെക്കുക. ഏതാണ് കൃതി എന്നുള്ളതൊക്കെ ഓർത്തു വയ്ക്കുക. 13-ാമതായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് കേരള കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചിട്ടാണ്. കേരള കേന്ദ്ര മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചിട്ടായിരിക്കണം 13-ാമത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. 14-ാമത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചുരങ്ങളെ കുറിച്ചിട്ട്. ഇന്ത്യയിലെ ചുരങ്ങളാണ് 14-ാമതായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏതാണ്? 20 സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. ഏതാണ്? 20 സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നല്ല അതിനർത്ഥം. എന്തായാലും ഇത്രയും ഭാഗങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. പഞ്ചവത്സര പദ്ധതികളിൽ നിന്നും നീതി ആയോഗിൽ നിന്നും GST നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൽ കാണാവുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. നിങ്ങൾ തുടർന്ന് പഠിച്ചോളൂ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഭാഗം ഇതിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതും കൂടി ഇതിലൊരു പോയിൻ്റാണ്. ഗൂഗിൾ ചെയ്ത് നിങ്ങൾ എന്തൊരു കാര്യം പുതുതായിട്ട് അറിഞ്ഞാലും അത് എഴുതി വെച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഗൂഗിളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുക. കാരണം റാങ്ക് ഫയലൊന്നും മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. വുമൺ സിവിൽ പോലീസ് ഓഫീസർമാർ കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നു, അതൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കുക. SI ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. അപ്പോൾ SI ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. പലരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്ക് കൂടി ഒന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.